ചില ആളുകളുണ്ട് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യന്മാർ. സുബ്ഹാനല്ലാഹ്. എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യണം. ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ആത്മഹത്യ ചെയ്താലുള്ള ഭവിഷ്യത്തുകളെല്ലാം ക്ലിപ്പ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നഊദു ബില്ലാ. അല്ലാഹുവേ കാത്തു രക്ഷിക്കണേ അല്ലാഹുവേ. ഉറക്കാമീൻ പറഞ്ഞോ, പടച്ചോനെ നീ കാക്കണേ അല്ലാ. ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യന്മാർ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഭൂമി ലോകത്തിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, മാ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം യതറദ്ദാ ഖാലിദൻ മുഖല്ലദ. ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, പർവ്വതത്തിന്റെ മുകളിൽ നിന്നൊരാൾ തായോട്ട് ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ആത്മഹത്യ ചെയ്യാറുള്ളത്. ഇന്ന് ഫാനിന്റെ മുകളിൽ കയറ് കെട്ടിയിട്ട് എന്നിട്ടത് കഴുത്തിലേക്ക് കെട്ടിയിട്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യാറാണുള്ളത്. ഇപ്പം കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത് കൂടി വരികയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്റെ മുമ്പിലിരിക്കുന്ന കൊച്ചുമക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ ചിലപ്പം ആത്മഹത്യയുടെ കഥ ഇങ്ങനെ പറയും. ഇപ്പൊ വരുന്ന കുഴപ്പതാണ് മക്കളെ മുമ്പ് ആത്മഹത്യയുടെ, ഞാൻ പറയുന്ന മനസ്സിലായില്ല നിങ്ങക്ക്, ഞാൻ അതാണ് പറയുന്ന തിരുന്നില്ലേ, മക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് ആത്മഹത്യയുടെ കഥ പറയും. ഓ അങ്ങേലെ പോരേലെ നഫീസ കുട്ടി ആത്മഹത്യ ചെയ്തു, ചെയ്യാതെ നിൽക്കൂലല്ലോ, അതിന് മാത്രം ഉപദ്രവമാണല്ലോ ആ കെട്ടിയോൻ ആ പെണ്ണിനെ ഉപദ്രവിക്കുന്നത്, ഓൾ ചെയ്യും ചെയ്യാതിരി അങ്ങനെ പറയാം അല്ലേ. അതാര് കേൾക്കും? ഈ 5 വയസ്സും 6 വയസ്സും 10 വയസ്സുമായ മക്കൾ കേൾക്കും. എന്നിട്ട് പിന്നെ ഈ മക്കൾക്കൊരു പ്രയാസം വരുമ്പോ ഈ മക്കൾ ചിന്തിക്കുന്നത് എന്താ, അയൽവക്കത്തെ നഫീസക്ക് ഒരു പ്രയാസം വന്നപ്പോ നഫീസ് എന്താ ചെയ്തു, ആത്മഹത്യ ചെയ്തതാണ്. ഈ കുട്ടികളും ആത്മഹത്യ ചെയ്യാൻ, കുഞ്ഞു മക്കളുടെ ആത്മഹത്യകൾ ഇങ്ങനെ കൂടി വരികയാണ്. അല്ലാഹുവേ കാത്തു രക്ഷിക്കണേ അല്ലാ. പൊന്നുമക്കളെ, നിങ്ങളുടെ കാതിൽ ഈ ശബ്ദം എന്നൊന്നും നിലനിൽക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആത്മഹത്യയുടെ കഥ രക്ഷിതാക്കളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ ആത്മഹത്യയുടെ ബാക്കി വരുന്ന ശിക്ഷയെ പറഞ്ഞു കൊടുക്കുന്നില്ല. അവിടെയാ കംപ്ലൈന്റ്. ഓ സാധു പഠിച്ചോനേ മോശം എന്നേ പറയുള്ളൂ, അതിന്റെ ശിക്ഷ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. നാ കേട്ടോളു മക്കളെ ശിക്ഷ. ഹബീബാനബിതങ്ങൾ പറയാ, ആത്മഹത്യ ചെയ്ത് മരിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, അവർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. എന്ന് മാത്രമല്ല, കത്തിജ്വലിക്കുന്ന നരകലോകത്തിൽ ആത്മഹത്യ ചെയ്ത മനുഷ്യന്മാർ എങ്ങനെയാണോ ദുന്യാവിൽ വെച്ചുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തത്, അതേപോലെ ആഖിറലോകത്തിൽ നരകത്തിലും അവർ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരത്തിലേക്ക് തീക്കുളെത്തിയിട്ടാ മരിച്ചതെങ്കിൽ അങ്ങനെ നടക്കും. ഞാനൊരു ആത്മഹത്യ ചെയ്ത ഒരാളെ കാണാൻ പോയി, സ്വതുവേ ഞാൻ ആത്മഹത്യ ചെയ്താൽ അവിടത്തിലേക്ക് ചെല്ലാറില്ല, കാണാറില്ല, കാരണം എനിക്ക് വല്ലാത്ത പേടിയായതുകൊണ്ടാണ്. ഒരു ദിവസം ആത്മഹത്യ ചെയ്ത ഒരു ശരീരത്തിന് എനിക്ക് കാണേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്. കണ്ടു നോക്കുമ്പോഴാണ് അറിയുന്നത്, ആ സഹോദരൻ ധരിച്ച ഡ്രസ്സില്ല, തുണിയില്ല, ആ തുണി തായേക്ക് ചാടിക്കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തൊട മുഴുവനും മുറിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ എന്റെ അടുത്തുള്ളവരോട് ചോദിച്ചു, എന്തേ ഈ മനുഷ്യന്റെ തൊട ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, ആരോ അക്രമിച്ചതാണോ ഉടനെ തന്നെ അയാൾ പറയുക, എന്റെ അടുത്തുള്ള ആള് പറയാ, ഉസ്താദ് അക്രമിച്ചതല്ല, ആ മനുഷ്യൻ ഏതൊരാളും ആത്മഹത്യ ചെയ്ത് കഴുത്തിലേക്ക് കയറി മുറുക്കിയിട്ട് അവൻ തായോട്ട് ചാടുമ്പോ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കും. എവിടെങ്കിലും ഒരു ചവിട്ട് കിട്ടുമോ എന്നവൻ നോക്കും, അവന്റെ കൈ എങ്ങനെങ്കിലും അവൻ പൊക്കാൻ കഴിയുമോ എന്നവൻ ശ്രമിക്കും, പക്ഷേ കൈ പൊങ്ങുകയില്ല. കഴുത്തിലേക്ക് കയറി മുറുക്കിയിട്ട് തായോട്ട് ചാടിയ ഒരു കാരണവശാലും കൈ മുകളിലേക്ക് പൊന്തൂല്ല. കയ്യെങ്ങാനും മുകളിലേക്ക് പൊങ്ങിയാലോ ഇവൻ പിന്നെ കയറ് പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. കയറ് അവന്റെ കൈ ഒരിക്കലും പൊങ്ങുകയില്ല. അങ്ങനെ പൊങ്ങാതിരിക്കുമ്പോ ഇതിന്റെ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണ്, മരണത്തിന്റെ വേദന. ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്, ആ മരണത്തിന്റെ എത്രയോ ഡബിൾ വേദനയാണ് ആത്മഹത്യ ചെയ്തുകൊണ്ട് മരിക്കുന്ന മനുഷ്യന്മാർ.
മരിക്കുമ്പോൾ മരണത്തിന്റെ വെപ്പാളം കാരണമായി മരണത്തിന്റെ വേദന കാരണമായി അവരുടെ കൈകളെ കൊണ്ട് അവരുടെ തൊടഭാഗം ഇങ്ങനെ ചൊറിയുന്നതാണ് ആ ചൊറിയുന്ന സമയത്തിൽ ആ ചൊറിച്ചിലിന്റെ സ്ട്രോങ് ആണ് അവരുടെ തൊട പോലും മുറിഞ്ഞു പോയത് അല്ലാ പടച്ചവനെ അങ്ങനെയുള്ള ഒരു ബുദ്ധി ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അല്ലാ ഉറക്കാമി പറഞ്ഞ ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ആത്മഹത്യയുള്ള ആളുകളും ഉണ്ടാവാൻ പാടില്ല അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ അല്ലാ പടച്ചവനെ ആരെങ്കിലും ബുദ്ധിയില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ വിവരമില്ലായ്മ കൊണ്ട് ചെയ്തു പോകാം നഊദു ബില്ലാ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ പടച്ചവനെ നീ പൊറുക്കണേ അല്ലാ മഹാനാകുന്ന സമുറത്ത് എന്നവരുടെ മകനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ജാബിർ തങ്ങൾ പറയാൻ ഒരു ദിവസം ഒരു സ്വഹാബി വരനയാൾ മുസ്ലിം ആയിരുന്നു അയാൾ നബി തങ്ങളുടെ കൂടെ നിസ്കരിച്ച ആളായിരുന്നു അയാൾ നബി തങ്ങളുടെ കൂടെ യുദ്ധം ചെയ്ത മനുഷ്യനായിരുന്നു അയാൾ ഹബീബാ നബി തങ്ങളുടെ കൂടെ നടന്ന സ്വഹാബി വര്യനായിരുന്നു ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ മഹാനാകുന്ന സമുറത്തിന്റെ മകൻ ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അരികിലേക്ക് വന്നു എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു നബിയേ ഇന്നാൽ ഇന്നാൾ മരിച്ചിട്ടുണ്ട് യാ റസൂലല്ലാ അയാൾ മരിച്ചത് ഖതല നഫ്സഹു ബി മഷാഖിസാ അല്ലാഹുവിന്റെ റസൂലേ അവൻ മരിച്ചത് അമ്പിന്റെ മുനയുണ്ടല്ലോ ആ മുനയുടെ കൂർത്ത ഭാഗം ശരീരത്തിലേക്ക് കുത്തിക്കയറ്റിയിട്ടാണ് അയാൾ മരിച്ചത് ഇതങ്ങനെ നബി തങ്ങളോട് പറഞ്ഞു ആത്മഹത്യ ചെയ്തതാണ് അയാൾ ഇത് കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞ പണി എന്തെന്നറിയോ നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു ജാബിറേ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടതാണോ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയേ ഞാൻ കേട്ടതല്ല ഞാൻ കണ്ടതാണ് അങ്ങനെ തന്നെയാ നബിയെ ഞാൻ കണ്ടിട്ടുണ്ട് ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂല് പറയാണ് ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്നെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു എന്ത് അമ്മാ അന ഫലാ ഉസല്ലി അലൈഹി അയാളെ മേൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല പുണ്യ നബി മുഹമ്മദ് മുസ്തഫ അയാളെ മേൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല മനസ്സിലായില്ല ആത്മഹത്യ ചെയ്തവന്റെ പേരിൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല എന്ന പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ സായി ഉദ്ധരിച്ച ഹദീസാണ് ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് അഹ്മദ് ഇമാം ആത്മഹത്യ ചെയ്ത മനുഷ്യന്മാർ അവര് എന്താണ് മുസ്ലിമല്ല അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കേണ്ടതില്ല അവരുടെ മേൽ കഫൻ ചെയ്യേണ്ടതില്ല അവരെ കുളിപ്പിക്കേണ്ടതില്ല അവരെ മർഹബ ചെയ്യൽ കർമ്മം നടത്തേണ്ടതില്ല എന്ന് അഹ്മദ് ഇമാം പറയാൻ കാരണം ഈ ഹദീസ് പിടിച്ചുകൊണ്ടാണ് ഷാഫിഈ മദ്ഹബിൽ അവരെന്ത് ചെയ്യണം കുളിപ്പിക്കണം അവരെ കഫൻ ചെയ്യണം അവരെ മറവ് ചെയ്യണം ഇത് നമ്മുടെ മേൽ നിർബന്ധമാണ് ബാധ്യതയാണ് മനസ്സിലായില്ലേ നബി തങ്ങൾ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല നബി തങ്ങൾ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല ആത്മഹത്യ വലിയൊരു വിഷയമല്ല എന്ന് കരുതി പോകും ആളുകൾ അല്ലേ ആത്മഹത്യ നബി തങ്ങൾ നിസ്കരിച്ചാൽ ആത്മഹത്യ ചെയ്ത മനുഷ്യനെ നബി തങ്ങൾ നിസ്കരിച്ചു കൊടുത്താൽ സഹാബത്തെ ചിന്തിക്കൂല്ലേ ആത്മഹത്യക്ക് വലിയൊരു വിഷയം അല്ല എന്ന് അതുകൊണ്ട് നബി തങ്ങൾ നിസ്കരിച്ചില്ല അനലാ ഉസല്ലി അലൈഹി അയാളെ മേൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല്ല എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ആത്മഹത്യ ചെയ്തവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാറില്ല പറയാറുണ്ട് ആത്മഹത്യ ചെയ്ത മനുഷ്യന്മാർ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ ഉറക്കാമേ പറഞ്ഞ പഠിച്ചോനെ കാക്കണേ അല്ലാ മനസ്സിലെ വിഷമം വന്ന ഉസ്താദ് ഏതൊന്നും പറയൂല അങ്ങോട്ട് ചെയ്യലാണ് ചെയ്തു പോകും ഉസ്താദ് അല്ലേ മനസ്സിന്റെ താളമാണ് ഒരൊറ്റ സെക്കൻഡാണ് കാരണം ഒരൊറ്റ സെക്കൻഡാണ് ഇതിനൊക്കെ അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ അല്ലാ ഉറക്കാമി പറഞ്ഞ പടച്ചോനെ കാക്കണേ അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ അല്ലാഹുവേ